പിണങ്ങിക്കഴിഞ്ഞ ഭാര്യയെ വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്താനാകാതെ പോലീസ്. ആക്രമണം ചെറുത്ത ഭാര്യയുടെ അനുജത്തയുടെ കൈപ്പത്തിയും വെട്ടിമാറ്റിയ ആ കൊടുവാളിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കൊടുവാൾ കൊണ്ട് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊട്ടാരക്കര നെടുവത്തൂർ പുല്ലാമല കല്ലിവിള താഴത്തിൽ വീട്ടിൽ രാജനെ പിന്നീട് കുടുംബ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെട്ടാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായിട്ടില്ല. അമ്മ നല്ല ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ അമ്മ സഹിട്ടിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയും പല പ്രാവശ്യം പിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഒരു കാര്യം ചെയ്യും നമുക്ക് അങ്ങ് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അങ്ങനെ മാറി നിന്നായിരുന്നു ഒരു ഒരാഴ്ച കൊണ്ട്. അങ്ങനെയാണ് പിന്നീടാണ് ഈ സംഭവം ഇങ്ങനെ നടന്നത്. അത് ഇന്നലെ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ രാവിലെ പോകുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. കമ്മിറ്റിയുടെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പുറത്തൊരു വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്ന് കയറി കുഞ്ഞമ്മയും അമ്മയും കൂടി കൊണ്ട് വന്നപ്പോഴാണ് സംഭവം നടന്നത്. ഭാര്യ രമാവതിയുടെ അനുജത്തി രതിയുടെ കൈപ്പത്തിയാണ് അറ്റുപോയത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് നാടിന് നടക്കിയ സംഭവം. രാജനും രമാവതിയും ഏറെ നാളായി പിണങ്ങി കഴിയുകയാണ്. മക്കളായ രാജേഷ്, രമേശ് എന്നിവർക്കൊപ്പമാണ് രമാവതി താമസിച്ചിരുന്നത്. രാജൻ സമീപത്തുള്ള കുടുംബ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പുത്തൂർ പോലീസിൽ കേസ് ഉണ്ട്. ഇതേ തുടർന്ന് വീട്ടിൽ കയറുന്നത് പോലീസ് വിലക്കിയിരുന്നു. ഇന്നലെ രാവിലെ കുറുമ്പാവൂരിൽ താമസിക്കുന്ന അണിജത്തി രതിക്കൊപ്പം രമാവതി ഇസാഫ് ബാങ്കിന്റെ ആഴ്ചപ്പിരിവിനും ചിട്ടിപ്പിരിവിനുമായി പുറത്തു പോയിരുന്നു. തിരികെ മടങ്ങും വഴി റബ്ബർ തോട്ടത്തിൽ നിന്ന് വിറക് ശേഖരിക്കുമ്പോഴാണ് പതിയിരുന്ന രാജൻ കൊടുവാളുമായി ചാടി വീണത്. രമാവതിയുടെ കഴുത്തിലും കയ്യിലും കാലിലുമടക്കം 6 തവണ വെട്ടി. കഴുത്തിന്റെ 2 ഭാഗങ്ങളിലായുള്ള വെട്ടാണ് മരണകാരണമെന്നാണ് സൂചന. തടയാൻ ശ്രമിച്ചപ്പോഴാണ് രതിക്ക് വെട്ടേറ്റത്. മദ്യപാനമാണോ ഇതിന് കാരണമായെന്നാണോ ചേട്ടൻ തോന്നുന്നത്? മദ്യപാനം ആയിരിക്കണം കാരണം. മദ്യപാനമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഇമോഷണലാണ്. അമ്മയുടെ ആസരണങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ തരണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇത് എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് അറിയാമോ? എന്ത് പ്രശ്നത്തിനായിരിക്കാം? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അയൽക്കാരുടെ അടുത്ത് മിണ്ടുന്ന ഇഷ്ടമല്ല, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ പല പ്രാവശ്യം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും അവരൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിലവിളിച്ചുകൊണ്ട് രതി റബ്ബർ തോട്ടം പിന്നിട്ട് റോഡിലിറങ്ങിയപ്പോഴാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. രതിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വെച്ചു. പുത്തൂർ പോലീസ് നടത്തിയ തിരച്ചിലാണ് രതിയുടെ കൈപ്പത്തി കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ഇതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സമയം അതിക്രമിച്ചതിനാൽ തുണി ചേർക്കാനായില്ല. രമാവതി മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് രാജൻ രക്ഷപ്പെട്ടത്. ഇതിനുശേഷമാണ് കുടുംബ വീട്ടിൽ രാജനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മൃതദേഹങ്ങളും ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പുത്തൂർ CI സുഭാഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഗ്രാമത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് തൂർത്ത് ചുറ്റി കാലുകൊണ്ട് കാല് മൊത്തം കൂടെ വരിഞ്ഞ് ഇങ്ങനെ കൂട്ടിയിട്ട് എന്നിട്ട് അപ്പോൾ ഈ കഥകളിൽ എന്തോ ഒരു സൗണ്ട് കേട്ടും കൊണ്ട് പുള്ളിക്കാരൻ ചെന്ന് ആരോ പുറത്ത് വന്നെന്നുള്ള ഇത് വെച്ചുകൊണ്ട് ഇന്ന് കഥ പറഞ്ഞത് കുഞ്ഞ് ഇറങ്ങി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് കൂടി വന്നു എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഇനി നീ അങ്ങോട്ട് പോകണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2-3 മാസത്തിന് മുമ്പ് ഇതിനെ ഇവിടെ ഇട്ട് ഉപദ്രവിക്കുകയും ഇതിറങ്ങി ഓടിയേ പിന്നെ മെമ്പറുടെ അടുത്തേന്ന് പറയുകയും എല്ലാം ചെയ്തു. പിന്നെ അവസാനം ഇവിടെ അടുത്തൊരു വീട്ടിൽ 16 ദിവസം അവിടെ നിന്നു നിന്ന് പിള്ളേർ പിന്നെ വന്നു ജോലിസ്ഥലത്ത് നിന്ന് വന്നിട്ട് പിള്ളേരതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് പിന്നെ മെമ്പറെ അറിയിപ്പിച്ച് മെമ്പറും പിള്ളേരും കൂടെ കൂടി ഒരു തീരുമാനം ഒപ്പിച്ച് അവളെ ഇവിടെ കൊണ്ടാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.